നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ലൊരു കൂർക്ക മെഴുക്കുവരട്ടിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂർക്ക മെഴുക്കുവരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതാ, അതിനായിട്ട് ഞാൻ ഒരു അര കിലോ കൂർക്ക എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കാലത്ത് നമുക്ക് നന്നാക്കി എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നന്നായിട്ടൊന്ന് കയ്യിലിട്ട് തിരുമ്പിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ആ തൊലിയൊക്കെ ഒന്ന് ഉലിഞ്ഞു പൊക്കോളും. അപ്പോൾ ഇതാ നമുക്കിത് ഇതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് എടുക്കണം. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് എപ്പോഴും വെള്ളത്തിലാണ് കേട്ടോ ഇടുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ കറവലിയും. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് നമ്മുടെ കൂർക്കയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ നന്നാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂർക്കയുണ്ടല്ലോ, അത് നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂർക്കയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ കൂർക്കയിലേക്ക് ആവശ്യമായ ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് വേവാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം, ഒരു കുറച്ച് വെള്ളമേ നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ, അതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് എന്താ, ഞാനിത് കൂർക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുഞ്ഞുള്ളിയാണ് എടുത്തേക്കുന്നത്. കുഞ്ഞുള്ളി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മെഴുക്കുവരട്ടിക്ക് ഞാൻ നമ്മുടെ കുഞ്ഞുള്ളി കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ടൊരു ചെറിയ പേസ്റ്റ് പരുവാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. അപ്പോൾ സാധാരണ മെഴുക്കുവരട്ടിക്ക് നമ്മൾ ഉള്ളി മുളകും ചതയ്ക്കുകയാണ് ചെയ്യാറ്. ഇത് കുറച്ചുകൂടെ നമ്മളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽ മുളക് വേണമെങ്കിൽ നമുക്ക് ഇതിലിട്ട് അടിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുഞ്ഞുള്ളി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടു വന്നതിന് ശേഷം നമ്മുടെ വറ്റൽ മുളക് ഒരു ടേബിൾ സ്പൂണോളം വറ്റൽ മുളക് പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇരുവനാവശ്യമായത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾറെഡി വറ്റൽ മുളക് പൊടിച്ചത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഉള്ളിയിലിട്ട് പൊടിച്ചെടുക്കാഞ്ഞത്. അപ്പോൾ നമ്മുടെ കൂർക്ക ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ കൂർക്ക വേവിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഉള്ളി മുളകൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉള്ളി ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കൂർക്കേമ ഇത് മുഴുവൻ പറ്റിപ്പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കൂർക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത്, അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, ഇതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഇവിടെ വെച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കൂർക്കയുടെ വെള്ളമൊക്കെ ഇവിടെ വറ്റി തുടങ്ങിയിട്ടുണ്ട്, ഡ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു രണ്ട് മിനിറ്റും കൂടിയും കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കൂർക്കയൊക്കെ നന്നായിട്ട് ഇവിടെ വറ്റി വരണ്ട് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂർക്ക മെഴുക്ക് വറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ കൂർക്ക മെഴുക്ക് വറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും മുളകൊക്കെ നമ്മുടെ കൂർക്കയമ്മ കണ്ടോ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഉള്ളി കുറച്ചൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്, നല്ല റെസിപ്പി ആയിട്ട് പിന്നെ കാണാം.